മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ കുടുംബ പ്രേക്ഷകർക്ക് തിരികെ കിട്ടിയതിന് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരനോട് നന്ദി പറയാം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മനസ്സു തുറന്ന് ചിരിക്കാവുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയ ബ്രോഡാഡി. തിയേറ്ററിലായിരുന്നു ചിത്രമെങ്കിൽ സംശയിക്കേണ്ട, കുടുംബ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം തന്നെ സൃഷ്ടിക്കാൻ പര്യാപ്തമായിരുന്നു ബ്രോഡാഡി. അടുത്ത കാലത്തിറങ്ങിയ മോഹൻലാലിന്റെ തമാശ കഥാപാത്രങ്ങൾ പലതും പ്രേക്ഷകരെ സങ്കടപ്പെടുത്തുന്നതായിരുന്നെങ്കിൽ അതിനെല്ലാം കൂടിയൊരു പരിഹാരം, അതാണ് ബ്രോഡാഡി. ആദ്യവസാനം പ്രേക്ഷകർക്ക് ഏറെ രസിച്ചും സന്തോഷിച്ചും ചിരിച്ചും കാണാവുന്ന പക്ക ഫാമിലി കോമഡി എന്റർടൈനർ. ലൂസിഫർ പോലുള്ള മാസ് ചിത്രങ്ങൾ മാത്രമല്ല വളരെ സരസമായ കുടുംബ ചിത്രങ്ങളും വഴങ്ങുമെന്ന് ബ്രോഡാഡിയിലൂടെ തെളിയിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ലൂസിഫറിൽ നിന്ന് പാടെ മാറി നിൽക്കുന്ന ഒരു ചെറിയ കാൻവാസിൽ ഒരുക്കുന്ന ഫാമിലി കോമഡി എന്റർടൈനറായിരിക്കും ബ്രോഡാഡിയെന്ന് പൃഥ്വിരാജ് നേരത്തെ അറിയിച്ചിരുന്നു. പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ ഒട്ടും തകർക്കാതെ ഒരുക്കിയ ബ്രോഡാഡിയിൽ മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ജോൺ കാറ്റാടി, ഈശോ ജോൺ കാറ്റാടി എന്നീ കഥാപാത്രങ്ങളായി അച്ഛനും മകനുമായാണ് മോഹൻലാലും പൃഥ്വിരാജും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ജോൺ, ഭാര്യ അന്നമ്മ, മകൻ ഈശോ എന്നിവരുടെ ജീവിതത്തിലേക്ക് മറ്റു ചില കഥാപാത്രങ്ങൾ കൂടി എത്തുന്നതോടെ ഈ ചിത്രത്തിന്റെ കഥ വികസിക്കുന്നു. സ്റ്റീൽ കമ്പനി നടത്തുന്ന ജോണിന്റെ അടുത്ത സുഹൃത്താണ് പരസ്യ കമ്പനി നടത്തുന്ന കുര്യൻ. കുര്യന്റെ മകളായ അന്നയും ജോണിന്റെ മകൻ ഈശോയും തമ്മിലുണ്ടാകുന്ന ബന്ധവും അതിനോടൊപ്പം തന്നെ ജോണിന്റെ വീട്ടിലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നവുമാണ് ഈ ചിത്രത്തിന്റെ കഥാതന്തു. അപ്പനും മോനും ഒരുപോലെയുണ്ടാകുന്ന പ്രശ്നം അവർ എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് അതീവ രസകരമായി ചിത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കെട്ടുപാടുകളുമില്ലാതെ സരസമായി ഇളകിയാടുന്ന മോഹൻലാൽ തന്നെയാണ് ബ്രോഡാഡിയുടെ നട്ടിലും ഏറ്റവും വലിയ ഹൈലൈറ്റും. അതീവ രസകരമായി തന്നെ മോഹൻലാൽ എന്ന നടന്റെ ഭാവപ്രകടനങ്ങളും സ്വാഭാവികമായ ശരീരഭാഷയും ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് കൊണ്ടുവന്നു. അതിനുതകുന്ന രസകരമായ കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഒരുക്കിയ ശ്രീജിത്ത്, ബിബിൻ എന്നിവർക്കും ഈ അവസരത്തിൽ നല്ലൊരു കയ്യടി നൽകാം. വളരെ സരസമായ ഒരു കഥ, സങ്കീർണതകളില്ലാതെ കുറെ ചിരിച്ചും രസിച്ചും ആസ്വദിക്കാൻ പാകത്തിന് ഒരുക്കിയത് ഇവരുടെ കൂടി മികവാണ്. സ്ക്രീനിലെ അച്ഛൻ മകൻ രസതന്ത്രം ഗംഭീരമായാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പ്രകടനത്തിൽ കടന്നുവന്നത്. മീന, കല്യാണി പ്രിയദർശൻ, കനിഹ, സൌബിൻ ഷാഹിർ, ജഗദീഷ്, കാവ്യ ഷെട്ടി, ഉണ്ണിമുകുന്ദൻ, ജാഫർ ഇടുക്കി, മല്ലിക സുകുമാരൻ, ആന്റണി പെരുമ്പാവൂർ, സിജോയ് വർഗീസ് എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഏറെ രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ലാലു അലക്സിന്റെ ഗംഭീരമായ പ്രകടനമാണ്. കുര്യൻ എന്ന കഥാപാത്രമായി ഏറെ രസകരമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ലാലു അലക്സിന്റെ സ്പെഷ്യലായുള്ള പ്രതികരണങ്ങളും ശരീരഭാഷയുമെല്ലാം പൊട്ടിച്ചിരി പടർത്തുന്നു. തന്റെ സ്വതസിദ്ധമായ ഡയലോഗ് ഡെലിവറി സ്റ്റൈൽ കൊണ്ടും ശരീര ചലനങ്ങൾ കൊണ്ടും ഭാവപ്രകടനങ്ങൾ കൊണ്ടും ലാലു അലക്സ് ചിത്രത്തിൽ നിറഞ്ഞുനിന്നു. കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച അന്ന എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായാണ് ലാലു അലക്സ് അഭിനയിച്ചത്. ദീപക് ദേവ് ഒരുക്കിയ ഗാനങ്ങളും അതുപോലെ വളരെ രസകരമായ പശ്ചാത്തല സംഗീതവും നിലവാരം പുലർത്തുന്നു. വളരെ കളർഫുള്ളായ ഒരു അന്തരീക്ഷമാണ് അഭിനന്ദം രാമാനുജൻ എന്ന ക്യാമറാമാൻ തന്റെ ദൃശ്യങ്ങളിലൂടെ ഒരുക്കിയത്. ഒറ്റയിരിപ്പിൽ ഒട്ടും ബോറടിയില്ലാതെ ആസ്വദിച്ച് കാണാം ബ്രോഡാഡി.